നമസ്കാരം, ഞാൻ സ്വാതി വിജേഷ്. എന്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളിൽ ഒത്തിരി പേര് എനിക്ക് പേഴ്സണലായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിരുന്നു. അതറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ എന്റെ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നും അതുപോലെ അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോ ഇതുപോലെ തന്നെ ഞാൻ തുടർന്നു നല്ല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്നോട് തുറന്നു പറയാം. ഞാൻ അതൊക്കെ നല്ല രീതിയിൽ എടുത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനും ശരിയാക്കാം, നിങ്ങൾക്ക് ശരിയാക്കാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അധികം സംസാരിച്ച സമയം കളയുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് തട്ടടവിലെ ആറാമത്തെ സ്റ്റെപ്പും അതിന്റെ മൂന്ന് കാലങ്ങളും നോക്കാം. അതിനായിട്ട് ആദ്യം നമസ്കരിക്കുക. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാ നോക്കാം. അതിനാദ്യം തന്നെ അരമണ്ഡലം ഇരിക്കുക. ഇനി റൈറ്റ് സൈഡിലെ കാല് ആറ് തവണ പൊക്കി ചേർക്കുക. സിക്സ് ടൈം ടാപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്. ഒന്ന് ശ്രദ്ധിക്കാം, ഞാൻ ചെയ്തു കാണിക്കാം. ഇനി നമുക്ക് രണ്ടാം കാലം നോക്കാം. സെക്കൻഡ് സ്പീഡ്. ഇനി നമുക്ക് മൂന്നാം കാലം അഥവാ തേർഡ് സ്പീഡ് ഒന്ന് നോക്കാം. അതിന് അരമണ്ഡലം നിൽക്കുക. അപ്പോ നമ്മള് ഇപ്പൊ തട്ടടവിലെ ആറ് സ്റ്റെപ്സും അതിന്റെ മൂന്ന് കാലങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏഴാമത്തെ സ്റ്റെപ്പാണ് പഠിക്കേണ്ടത്. ഏഴാമത്തെ സ്റ്റെപ്പ് മറ്റ് സ്റ്റെപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ആദ്യം തന്നെ അരമണ്ഡലം ഇരിക്കുക. റൈറ്റ് സൈഡില് സ്റ്റാർട്ട് ചെയ്യുന്നു. വൺ ശ്രദ്ധിച്ച് ചെയ്യ ഈ സ്റ്റെപ്പ്. ഇനി ഇതിന്റെ ഒന്നാം കാലം നോക്കാം അഥവാ ഫസ്റ്റ് സ്പീഡ്. നെക്സ്റ്റ് സെക്കൻഡ് സ്പീഡ് അഥവാ രണ്ടാം കാലം. നെക്സ്റ്റ് തേർഡ് സ്പീഡ് അഥവാ മൂന്നാം കാലം. തക്ക തിക്കു തക്ക തിങ്കിനത്തും
ഇതാണ് സെവൻത് തട്ടടവ്. ഈ സ്റ്റെപ്പ് മിക്കവാറും എല്ലാവർക്കും ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരുത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. മൂന്ന് കാലങ്ങളും വൃത്തിയായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. ഒത്തിരി പ്രാക്ടീസ് ചെയ്താലേ ഈ സ്റ്റെപ്പ് ശരിയാവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് തട്ടടവിലെ ലാസ്റ്റ് സ്റ്റെപ്പായ എട്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാന്ന് നോക്കാം. ഇനി നമുക്ക് എട്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാന്ന് നോക്കാം. ഈ സ്റ്റെപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, എട്ട് എന്ന് പറയുമെങ്കിലും നമ്മൾ ഏഴ് സ്റ്റെപ്പേ ചെയ്യുന്നുള്ളൂ. അത് രണ്ട് കാലിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് ഒന്നാം കാലം നോക്കാം. ധണ കുത്തക്ക തിക്കുത്തക്ക തതിം കിണത്തും തെയ്യ 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 തേ തേ തൈ. ഇനി ലെഫ്റ്റ് സൈഡ് തെയ്യ 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 തേ തേ തൈ. നെക്സ്റ്റ് സെക്കൻഡ് സ്പീഡ് ധളം കുത്തക്ക തിക്കുത്തക്ക തതിം കിണത്തും തെയ്യ 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 അങ്ങനെ നമ്മൾ തട്ടടവിലെ ആറും ഏഴും എട്ടും സ്റ്റെപ്സ് ഇന്ന് പഠിച്ചു. അതിന്റെ മൂന്ന് കാലങ്ങളും പഠിച്ചു. അപ്പൊ നമ്മുടെ തട്ടടവ് കംപ്ലീറ്റ് ആയി. എട്ട് സ്റ്റെപ്സ് ആണ് തട്ടടവിലുള്ളത്. എല്ലാവരും നല്ല വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇന്നിപ്പോ ഇന്നത്തെ വീഡിയോയില് മൂന്ന് സ്റ്റെപ്സ് അടുപ്പിച്ചിട്ട് എന്ന് വെച്ച് നിങ്ങൾ അത് ഒറ്റയടിക്ക് പഠിക്കാൻ ശ്രമിക്കാതെ ഓരോരോ ക്ലാസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ അവസാനത്തെ കുറച്ച് സ്റ്റെപ്സുകൾ കുറച്ച് കൺഫ്യൂഷൻ വരുത്തുന്നതാണ്. അപ്പൊ ശ്രദ്ധയോടുകൂടി വ്യക്തത വരുത്തിയതിന് ശേഷം നമ്മുടെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുപോലെ എന്നും ഞാൻ പറയാറുണ്ട്, ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ നന്ദി, നമസ്കാരം.